കോവിഡ് പ്രതിരോധത്തിന്റെ മുഖമുദ്രയായിരുന്ന മുഖാവരണം ഇപ്പോൾ അലങ്കാര വസ്തുവായി മാറിയിരിക്കുകയാണ്. കോവിഡ് ഭീതിയാകുന്നതോടെ മൂക്കും വായും മറച്ചിരുന്ന മാസ്ക് ഇപ്പോൾ താടി ആവരണമായി മാറിയിരിക്കുന്നു. കോവിഡ് പ്രതിരോധത്തിന്റെ മുഖമുദ്രയായിരുന്ന മുഖാവരണം ഇന്ന് അലങ്കാര വസ്തുവായി മാറുന്നു. മൂക്കും വായും അടക്കം മുഖം മറച്ചിരുന്ന മാസ്ക് ഇന്ന് താടി ആവരണമായാണ് സ്ഥാനചലനം സംഭവിച്ചിരിക്കുന്നത്. കോവിഡിന്റെ അതിവേഗ വ്യാപനത്തെ നിയന്ത്രിക്കാൻ മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശങ്ങളിൽ പ്രമുഖ സ്ഥാനമായിരുന്നു മുഖാവരണത്തിന് കൽപ്പിച്ചിരുന്നത്. സാമൂഹിക അകലവും സാനിറ്റൈസറിന്റെ ഉപയോഗവും കൈകഴുകൽ തുടങ്ങിയ ശുചിത്വ സംവിധാനങ്ങളുമെല്ലാം ഇന്ന് അപ്രത്യക്ഷമായ നിലയിലാണ്. ബസ് സ്റ്റേഷനുകളിലും ബസ് സ്റ്റോപ്പുകളിലും യാത്രാവാഹനങ്ങളിലും ഒന്നും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഇപ്പോൾ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കോവിഡ് വ്യാപനം കേരളത്തിലും രാജ്യത്തും കാര്യമായി കുറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റു രാജ്യങ്ങളിൽ ഇപ്പോഴും വ്യാപനം കൂടുന്നു എന്നത് നമുക്കും ജാഗ്രത വേണം എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹ്യ അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക എന്ന് പറഞ്ഞ ചില എന്താ അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ചില കാര്യങ്ങളെല്ലാം വേണ്ടപ്പെട്ടവർ നമുക്ക് പറഞ്ഞു തന്നിരുന്നു. മാസ്ക് ധരിച്ചുകൊണ്ട് ഒരു സമയം വരെ നമ്മൾ ധരിച്ച് ഈ രോഗത്തെ ഒരു പരിധിവരെ നമ്മൾ ഇരുത്തി അകറ്റി നിർത്തി. 10,000 20,000 30,000 ഒക്കെ നമ്പറുകളിൽ ദിവസം പ്രതി വന്നുകൊണ്ടിരുന്ന സംഗതി ഇപ്പോൾ 1,000 എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതൊരു ചെറിയ കുറവാണെന്ന് നമുക്ക് തോന്നും. അതനുസരിച്ച് നമ്മളിപ്പോൾ ഈ ഏതെങ്കിലും സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും, ഒരു ഉത്സവ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും, ഒരു ബസ് സ്റ്റാൻഡിൽ ചെന്നാലും, അതുപോലെ ആളുകൾ 4 കൂടുന്ന ഏത് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും മാസ്ക് ധരിക്കുന്നവരുടെ എണ്ണം വളരെ വളരെ പരിമിതപ്പെട്ടിരിക്കുകയാണ്. നമ്മളിവര് മാസ്ക് ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളിലുള്ള രോഗം മറ്റുള്ളവർക്ക് ആളുകൾക്ക് പകരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പൊതുജന സേവനമാണ് ഈ മാസ്ക്. ആ സാധനം നമ്മൾ ധരിക്കാതെ ഒന്നിവാസം നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ദൂരവ്യാപകമായ സംഗതികളെക്കുറിച്ച് നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ കുറവാണെന്ന് പറയുന്നെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിൽ അതിഭീകരമായിട്ട് വീണ്ടും ചൈനയിൽ വീണ്ടും കോവിഡ് വന്നതെന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ വീണ്ടും വീണ്ടും വ്യാപിക്കാനുള്ള ഇടവരും. പക്ഷേ നമ്മളൊരു കരുതൽ എന്നുള്ള നിലയിൽ മാസ്ക് ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും ചെയ്താൽ ഇവിടെ നിന്ന് നമുക്ക് ഈ രോഗത്തെ തൂത്തെറിയാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രത്യാശ. അടച്ചുപൂട്ടലിൽ നിന്നും കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് നിയന്ത്രണങ്ങളില്ലാതെ ജനം ആവേശത്തോടെ എത്തുന്നത് ശരിയല്ലെന്നും കൂടുതൽ കരുതലോടെ വേണം സാമൂഹിക പങ്കാളിത്തത്തിൽ ഉൾക്കൊള്ളുവാനെന്നും അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ പാലിക്കപ്പെടേണ്ടതാണെന്നും ആരോഗ്യ വിഭാഗം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.